നമസ്കാരം, പുനലൂർ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുനലൂർ KSRTC ബസ് സ്റ്റാൻഡിൽ ഡ്രൈവർമാരുടെ അനാസ്ഥ മൂലം അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഒടുവിലുണ്ടായ അപകടത്തിൽ നിന്നും വയോധികൻ രക്ഷപ്പെട്ടത് തലനാരിഴക്കി. വിശദമായ വാർത്തകളിലേക്ക്. പുനലൂർ KSRTC സ്റ്റാൻഡിൽ ഡ്രൈവർമാരുടെ അനാസ്ഥ മൂലമുള്ള അപകടം തുടർക്കഥയാകുന്നു. ഇന്ന് ഉച്ചയോടുകൂടി KSRTC സ്റ്റാൻഡിൽ നടന്ന അപകടത്തിനിരയായ വയോധികൻ രക്ഷപ്പെട്ടത് ആയുസിന്റെ ബലത്തിലാണ്. കരവാളൂർ സ്വദേശിയും ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസക്കാരനുമായ പുനലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ മുൻ അധ്യാപകൻ പേരൂർക്കട നിരഞ്ജനത്തിൽ രവീന്ദ്രൻ നായർ എന്ന 80-കാരനായ പുനലൂരിലെ ട്രഷറിയിലേക്ക് പോകാൻ ബസ്സിറങ്ങിയ വഴിക്ക് അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരത്ത് നിന്ന് എരുമേലിക്ക് പോകുന്ന KL 15487 എന്ന നമ്പറിലുള്ള ബസ് പുനലൂർ KSRTC സ്റ്റാൻഡിന് മുന്നിലുള്ള ആലിന് മുന്നിൽ വെച്ച് രവീന്ദ്രനെ ഇടിച്ചിട്ടു. ആളിനെ ഇടിച്ചതറിയാതെ ബസ് മുന്നോട്ടെടുക്കാൻ തുനിഞ്ഞ ബസ് ഡ്രൈവറെ നാട്ടുകാരും ഹോംഗാർഡും കൂടി തടയുകയായിരുന്നു. തുടർന്ന് വയോധികനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം വിട്ടയച്ചു. ബസ് അമിത വേഗതയിലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. നോക്കി ചെയ്യുന്നോണ്ട് ഞാൻ ആക്സിഡന്റ് വ്യക്തമായിട്ട് കണ്ട കാര്യമാണ്. പക്ഷെ നല്ല സ്കൂളിലായിരുന്നു. വന്ന് അവിടെ വന്ന് പിന്നെ അകത്തോട്ട് പറഞ്ഞു കയറി കുടുംബ സൈഡിൽ വന്നു മരിച്ചാൽ തലയിൽ വരും. പക്ഷെ അവനന്നിട്ട് നോക്കുന്നേ ഇല്ല, അവൻ മുമ്പോട്ട് എടുക്കും. പക്ഷെ ആൾക്കാർ ചാടി വന്ന് കാണുമ്പോഴാണ് അവൻ അറിഞ്ഞില്ല മരിച്ചത്. ഈ പോലീസുകാരനും വേറെ രണ്ടു പേരും കൂടി മുമ്പ് ചാടി കൈ കാണിക്കുമ്പോഴാണ് നിൽക്കുന്നത്. ചോറിന്റെ സൈഡിലാണ് വന്നത്. അറിയില്ല, നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കയറുക വന്ന് അങ്ങനെ വന്ന് വളഞ്ഞു കയറി പുള്ളി നല്ല ഒരു വളരെ കെയർലെസ് പറഞ്ഞാൽ വളരെ കെയർലെസ്. മുമ്പും സമാനമായ അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു വയോധിക മരിക്കുകയും ഒരു വിമുക്ത പഠന പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഡിപ്പോയിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ബസിന്റെ ഡ്രൈവർമാരുടെ അനാസ്ഥ മൂലം നിരവധി ജീവനുകൾ പൊലിയുകയും അപകടം തുടർക്കഥയാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വേണ്ട നടപടികളൊന്നും തന്നെ KSRTCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തത് പ്രതിഷേധത്തിന് ഇടയാകുന്നു. ന്യൂസ് ബ്യൂറോ പുനലൂർ. ഇൻവെർട്ടർ UPS സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 15 വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ് പുനലൂർ.